طلابي مرحبا بكم إلى فصل جديد للصف التاسع. كيف أنتم يا أحبابي؟ مقلة نملة بودية ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അന്നന അത്മംന മദ അന്നന ദറസ്ന തംസീലിയ ഖത്റത്തുൽ മാ ഖത്റാത്തുൻ തൽമ അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ എന്താണ് നാടകമാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. ഇനി നമ്മളതിൽ കുറച്ച് ആക്ടിവിറ്റികളാണ് ഇന്നത്തെ ക്ലാസ്സിൽ സൂചിപ്പിക്കുന്നത്. അതിൽ നമുക്ക് ഒന്നാമത്തെ പ്രവർത്തനം എന്നുള്ളത് നുഇദ്ദു വസ്ഫൻ ലി ഷഖ്സിയാത്ത് അൽ ആതിയ. നുഇദ്ദു വസ്ഫൻ ലി ഷഖ്സിയാത്ത് അൽ ആതിയ. എന്താണ് വസ്ഫ്? വസ്ഫ് എന്ന് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കഴിഞ്ഞ വർഷമൊക്കെ എട്ടാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഒരു നാടകം ബൈത്തു സിയാബ് ഓർമ്മയുണ്ടായിരിക്കുമെങ്കിലും, ബൈത്തു സിയാബ് അത് പഠിച്ചപ്പോൾ നിങ്ങൾ അതിലെ ഷഖ്സിയാത്തുകളെ പഠിച്ചപ്പോൾ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇത് എട്ടാം ക്ലാസ്സിലെ ബൈത്തു സിയാബ് എന്ന് പറഞ്ഞ പാഠമാണ്. അതിൽ ഷഖ്സിയാത്ത് പറയുമ്പോൾ ആമിർ ദാരിസും ഫിൽ മദ്രസ ഉംറുഹു ഖംസത അശറ സന. അയാൾ സ്കൂളിൽ എന്താണ്, ആമിർ ഒരു വിദ്യാർത്ഥിയാണ്, അവൻ്റെ വയസ്സ്. അപ്പോൾ ഇങ്ങനെയാണ് വസ്ഫ് പറയുക, വിശേഷണം പറയുക, അയാളെക്കുറിച്ചുള്ള വിവരണം, നോട്ട്. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ കഥയിൽ എത്ര കഥാപാത്രങ്ങളുണ്ട്, അവരുടെയെല്ലാം വസ്ഫ് ഇതുപോലെ എഴുതണം. എങ്ങനെ എഴുതാം നമുക്ക്? ഇവിടെ നോക്കൂ, ഇവിടെ ആരൊക്കെയാണ്? അൽ ഖാളി, പിന്നെ മുദ്ദഇ, വാദി, പ്രതി, ഷാഹിദുൽ അവ്വൽ, ഷാഹിദുൽ സാനി അല്ലേ. അപ്പോൾ നാല് പേരുടെ അല്ലെങ്കിൽ അഞ്ച് പേരുടെ വസ്ഫ് വിശേഷണമാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഇവിടെ ഒന്നാമത്തെ അൽ ഖാളി, ഖാളിയുടെ പേരിവിടെ പറയുന്നില്ല. അപ്പം നമ്മൾ ഇതിലാവുമ്പോൾ ആമിർ എന്ന പേരുണ്ട്, ഇവിടെ ഖാളിയാണ്. ഖാളി ആരാണ്? ഉംറുഹു ഖംസൂൻ. ഉംറുഹു ഇതൊരു സങ്കല്പമാണ് അല്ലേ, അങ്ങനെ കരുതുകയാണ്. ഉംറുഹു ഖംസൂൻ, അയാളുടെ വയസ്സ് 50. വഹുവ ഫീ സിയിൽ ഹാക്കിം, അയാൾ എന്തിൻ്റെ വേഷത്തിലാണ്? വഹുവ ഫീ സിയ്. അപ്പോൾ നമ്മൾ അടുത്ത ആളുടെ പേര് പറയുമ്പോൾ സി നമുക്ക് യൂസ് ചെയ്യാവുന്നൊരു വാക്കാണ്, സി വേഷം. സിയിൽ ഹാക്കിം, ആരുടെ? ജഡ്ജിൻ്റെ വേഷത്തിലാണ്. അമാമഹു താവിൽ, അയാളുടെ മുമ്പിൽ എന്തുണ്ട്? ഒരു മേശയുണ്ട്. വഹുവ യജിലിസ്, അദ്ദേഹം നിൽക്കുന്നു അല്ല, അദ്ദേഹം ഇരിക്കുന്നു. അപ്പോൾ ബാക്കിയുള്ള കാര്യത്തിലൊക്കെ ഇപ്പോൾ സാക്ഷിക്കൂട്ടിൽ അവർ നിൽക്കുകയല്ലേ ഇന്ന്, അവിടെ നമ്മൾ വഹുവ യഖൂമു എന്ന് പറയണം. ഇവിടെ വഹുവ യജിലിസു. വഹുവ യജിലിസ് അലൽ മിനസ്സ, എവിടെയിരിക്കുന്നു? എവിടെയിരിക്കുന്നു? അവർ സ്റ്റേജിൽ ഇരിക്കുകയാണ്. യുവാജിഹുൽ ഹഫ്ല, എന്തിനെ? സദസ്സിനെ അഭിസംബോധന ചെയ്തിട്ട് അവിടെ ഇരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മുടെ അടുത്ത ആൾ മുദ്ദഇയാണ്. മുദ്ദഇ, മുദ്ദഇ മൻ? മുദ്ദഇ ആരാണ്? ഖത്റത്തുമാ അല്ലേ. അപ്പോൾ നമ്മൾ എഴുതണം അൽ മുദ്ദഇ ഖത്റത്തുൽ മാ. ഖത്റത്തുൽ മാ, അവൻ എന്താ ചെയ്യുന്നത്? അയാൾക്ക് വേഷമൊന്നുമില്ല. ഖത്റത്തുൽ മാവിന് എന്ത് വേഷം? അപ്പോൾ വേഷത്തിൻ്റെ കാര്യം നമ്മൾ വഹുവ ഫീ സിയിൽ ഹാക്കിം പറഞ്ഞ പോലെ ഖത്റത്തു മാവിൻ്റെ കാര്യത്തിലൊന്നുമില്ല. അപ്പോൾ എന്താണ് ഖത്റത്തുൽ മാ അല്ലെങ്കിൽ വഹിയ? ഖത്റത്തായതുകൊണ്ട് മുഅന്നസ്. വഹിയ യജിലിസു എന്നാണ് ഇവിടെ ഇരിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ മുദ്ദഇ എന്താ ചെയ്യുന്നത്? നിൽക്കുകയല്ലേ. വഹുവ, അപ്പോൾ വഹിയ തഖൂമു ഫീ, എവിടെ? വഹിയ തഖൂമു ഫീ മിനസ്സത്തി അഷുഹൂദ് അല്ലേ, സാക്ഷിക്കൂട്ടിലാണ് നിൽക്കുന്നത്. വഹുവ, അപ്പോൾ എന്താ പറയുക? ഖത്റത്തുൽ മാ, ഖത്റത്തുൽ മാ വഹിയ തഖൂമു, വഹിയ തഖൂമു ഫീ ഔ അല അല്ലേ, അല മിനസ്സത്തി അഷുഹൂദ് എന്ന് എഴുതണം അല്ലേ. പിന്നെ മൻ അസാനി അൽ മുത്തഹം, ആരാണ്? അൽ മുത്തഹം, പ്രതി. പ്രതി ആരാണ്? ചിത്രം നമ്മൾ പഠിച്ചത് പ്രകാരം അവരൊരു ഷാബാണ് അല്ലേ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വയസ്സ് കൊടുക്കാം. അപ്പോൾ ഉംറുഹു ഖംസൂൻ പറഞ്ഞ പോലെ നമുക്കിവിടെ മുത്തഹമിൻ്റെ എന്ത് ചെയ്താം? ഉംറുഹു നമുക്കൊരു 30 കൊടുക്കാം. ഉംറുഹു സലാസൂൻ അല്ലേ, മുത്തഹം ഉംറുഹു സലാസൂൻ. അപ്പോൾ ഉംറുഹു ഖംസ്, ഉംറുഹു സലാസൂൻ. പിന്നെ അയാളുടെ വസ്ത്രം പറയണം അല്ലേ. വസ്ത്രത്തിന് നമ്മൾ ലിബാസ് എന്നാണ് പറയണത് അല്ലേ. ലിബാസുഹു അൽ ഖമീസ്, അയാൾ നേരത്തെ കണ്ടില്ലേ, ബൻതലൂൻ,
ഖമീസും ബന്തലൂൻ അല്ലേ. ലിബാസുഹു ഖമീസ് വ ബന്തലൂൻ എന്നെഴുതുക. പിന്നെയോ, വഹുവ യജ്ലിസു എന്നുള്ളവിടെ അയാൾ നിൽക്കുമല്ലേ, അത് നേരത്തെ മുദ്ദഈ നിന്നതുപോലെ തന്നെ വഹുവ യഖൂമു അലാ മിനസത്തി ഷുഹൂദ്സ്. ഒന്നുകൂടി പറയാം, എന്താ വരിക, എന്താ വരിക? ഉംറുഹു സലാസൂൻ, ലിബാസുഹു ഖമീസ് വ ബന്തലൂൻ, വഹുവ യഖൂമു അലാ മിനസത്തി അഷുഹൂദ്സ്. ഓക്കെ, അടുത്തതോ, അഷാഹിദുൽ അവ്വൽ. ഷാഹിദുൽ അവ്വൽ ആരാണ്? ഷാഹിദുൽ അവ്വൽ സംബൂർ അല്ലേ. അപ്പോൾ ആ സ്വംബൂർ, ആ ഷാഹിദുൽ അവ്വൽ ആ സ്വംബൂർ, സ്വംബൂറിന് പ്രത്യേകിച്ച് വേഷമുണ്ടോ? ഇല്ല. അതെന്ത് ചെയ്യുന്നു? വഹുവയക്കൂം, വഹുവയക്കൂം അലാ മിനസത്തി ഷുഹൂദ് എന്ന് എഴുതിയാൽ മതി. അസ്വംബൂർ വഹുവയക്കൂം അലാ മിനസത്തി ഷുഹൂദ്. ഷാഹിദു സാനി ആരാ? ക്യാമറ അസ്ദക അലിസ്തിനായി. ക്യാമറ അസ്ദക അലിസ്തിനായി. അതെന്താ ചെയ്യുന്നത്? അത് എന്ത് ചെയ്യുന്നു? യഖൂം അലാ മിനസത്തി ഷുഹൂദ്സ്. അത്രേ ഉള്ളൂ. വേണമെങ്കിൽ നമുക്ക് വിശദീകരിച്ചൊക്കെ എഴുതാം. ലഹു ക്യാമറ ദക്ക, അതിന് വേണമെങ്കിൽ ദക്കാൻ്റെ ക്യാമറയുണ്ട് എന്നൊക്കെ വേണമെങ്കിൽ എഴുതാം. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രവർത്തനം. നഖ്റ ഉൽ ആയത്തുൽ കരീമ വനഫഹു മആനിഹ സുമ നതഹദ്ദസ് അൻ സൂഇ ഇസ്തിഹ്ലാക്കിൽ മാ ഫിൽ മുനാസബാത്തുൽ മുഖ്തലിഫ വനുഇദ്ദുഹ. താഴെ ഒരു ഖുർആനായത്തുണ്ട്. ഹുനാഖ് ആയത്തുൻ ഖുർആനിയ മാതാ വകുലു വശ്റബു അല്ലേ. വകുലു വശ്റബു വലാ തുസ്രിഫു ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. എന്താ പറയണേ? അതിൽ കുറച്ച് വാക്ക്, ലാ തുസ്രിഫ് ഫീമാ ഇൽ വുദു അല്ലേ. ലാ തുസ്രിഫ് ഫീമാ ഇൽ വലാ തുസ്രിഫു ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. പിന്നെ കുറേ വാക്കുകളുണ്ട്. അപ്പോൾ ഇവിടെ ഇതിലെന്താ പറയുന്നത്? വല വക്കുലു വശ്റബു, നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക. വലാ തുസ്രിഫു, എന്നാൽ ദൂർത്ത് കാണിക്കരുത്. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, ദൂർത്തന്മാരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് പറയുന്നത്. ഫഹിംതും? അപ്പോൾ ഇതിൽ ഇസ്റാഫിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇസ്റാഫാണ് കൂടുതലായിട്ട് നടക്കുന്നത്. അപ്പോൾ ഇവിടെ മൂന്ന് സന്ദർഭങ്ങൾ കൊടുത്തിട്ടുണ്ട്. സു ഇസ്തിഗ്ലാക്കിൽ മാഇൻ്റെ, വെള്ളം മോശമായി ഉപയോഗിക്കുന്നതിൻ്റെ മൂന്ന് സന്ദർഭങ്ങൾ എവിടേക്കാ? ഫിൽ മദാരി, സ്കൂളിൽ എങ്ങനെയാണ്? ഫിൽ ബുയൂത്ത്, വീടിലെങ്ങനെയാണ്? ഫിൽ മസാജിദ്, പള്ളികളിൽ എങ്ങനെയാണ്? സു ഇസ്തിഹ്ലാക്കിൽ മാ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഏതൊക്കെ സ്കൂളിലെങ്ങനെയാണ്? വെള്ളം തുറന്നിട്ടിട്ട് പോകും അല്ലേ. ചിലപ്പോഴൊക്കെ വെള്ളം അതുപോലെ ഇസ്റാഫ് നടത്തും. ഫുൽ ബുയൂത്ത്, വീട്ടിലും അതുപോലെ തുറന്നിട്ട് അല്ലെങ്കിൽ ഇസ്റാഫ് നടത്തും. പള്ളിയിൽ വുളുവിൽ അധികം വെള്ളം ഉപയോഗിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മളത് എങ്ങനെ എഴുതും? അപ്പോൾ ഞാനിവിടെ ഒരു കുറച്ച് ഒരു ഇത് കാണിച്ചു, നിങ്ങളതൊന്ന് പൂരിപ്പിച്ചാൽ മതി. ഇത് നോക്കൂ, അൽമാ അത്തുല്ലാബ് അൽ വുദു. എന്താണെന്നറിയാലോ? വെള്ളം അത്തുല്ലാബ് വിദ്യാർത്ഥികൾ, അൽ വുദു വുദു. ഇപ്പോൾ ഇവിടെ ഫിൽ മദാരിസ്, സ്കൂളിൽ എന്ത് സംഭവിക്കുന്നത്? യഫ്തഹ് തുറന്നിടും. ആരാ തുറന്നിടുന്ന? വിദ്യാർത്ഥികൾ. അപ്പോൾ ഏതാ വരിക അല്ലേ? അത്തുല്ലാബ്, അത്തുല്ലാബ് എന്ന് ഇവിടെ വരണം. അപ്പോൾ ഫിൽ മദാരിസ് യഫ്തഹു അത്തുല്ലാബ് അസ്വംബൂർ. മാതാ യഫ്തഹ്? യഫ്തഹു സംബൂർ, അവർ പൈപ്പ് തുറന്നു. വയത്തുറുക്കുഹു, എന്നിട്ട് അത് ഇട്ടിട്ട് അങ്ങോട്ട് പോകും. യത്തുറുക്കുഹു, ഉപേക്ഷിച്ച് പോകുന്നു. മനസ്സിലായോ? വീട്ടിലാകുമ്പോൾ യുഹിലിക്കുൽ അത്ഫാൽ, കുട്ടികൾ നശിപ്പിക്കുന്നു. എന്ത്? മാതാ യഹുലിഖ്? മാതാ യഹുലിക്കും വെള്ളം അല്ലേ. അപ്പോൾ അൽമാ എന്നെഴുതുക. തുഹ്ലിക്കുൽ തുഫാൽ അൽമാ വയുസിരിഫുഹു, എന്നിട്ടത് ദൂർത്ത് അടിക്കുകയും ചെയ്യുന്നു എന്നെഴുതാം. ശരിയല്ലേ? ഇനി ഫിൽ മസാജിദ്സ്, ആശുപത്രിയിലാകുമ്പോഴോ, അല്ല ആശുപത്രിയല്ല, പള്ളികളിൽ. യസ്തഅ്മലു നാസ്, ജനങ്ങൾ ഉപയോഗിക്കുന്ന അൽമാ വെള്ളം, വെള്ളം ജനങ്ങൾ ഉപയോഗിക്കുന്ന ഫിൽ വുളു അല്ലേ. അപ്പോൾ വുളു ഇവിടെ വരണം. വുളുവിൽ അവർ വെള്ളം ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? ഗാഫിലൻ, ഗാഫിലൻ, അശ്രദ്ധമായി അവർ വെള്ളം ഉപയോഗിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ശരിയല്ലേ? അപ്പോൾ ഇങ്ങനെ ഇത് ഒരു മോഡലാണ്. ഇതിൽ മികച്ചതായിട്ടൊക്കെ നിങ്ങൾക്ക് ഞാൻ നേരത്തെ മുമ്പത്തെ ക്ലാസ്സിലേക്ക് സൂചിപ്പിച്ചിട്ടുണ്ട്. ഗൂഗിൾ ട്രാൻസ്ലേറ്റൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് കേട്ടോ, ഓരോ സന്ദർഭങ്ങളിലും സ്കൂളിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ്
ഇതിൽ സന്ദർഭങ്ങളായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ ആക്ടിവിറ്റി നുമസ്തിൽ ഹാദിഹിൽ തംസീലിയ വനുസജ്ജിൽ ഫീദിയുലഹ, ഈ നാടകം നിങ്ങൾ അഭിനയിച്ച് അതൊരു ഷോർട്ട് ഫിലിമാക്കി മാറ്റാനാണ് പറയുന്നത്. അത് നിങ്ങളുടെ സ്വന്തം ആക്ടിവിറ്റിയാണ്, നിങ്ങളുടെ ക്ലാസ്സിൽ ചെയ്താൽ മതിയാവും. ഓക്കെ, 41-ാമത്തെ പേജിൽ ബഅദ ഇൻതിഹാ ഇൽ ഇജ്റാഅത്തിൽ മഹ്കമിയ, കോടതി നടപടികൾക്ക് കഴിഞ്ഞതിന് ശേഷം ഖറജൽ മുത്തഹം വൽ മുദ്ദഇ, വാദിയും പ്രതിയും പുറത്തേക്ക് വന്നു. മിനൽ മഹ്കമ, എവിടെ നിന്ന്? കോടതിയിൽ നിന്ന്. ഫദാറ ബൈനഹുമാ ഹിവാർ, അപ്പോൾ അവർ തമ്മിൽ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടാവും അല്ലേ. നതഖയ്യലുൽ ഹിവ വ നുഇദ്ദുൽ ഹിവാർ, ആ ഹിവാർ എഴുതാനാണ് പറയുന്നത്. എന്താണ് അവർ സംസാരിച്ചിട്ടുണ്ടാവുക? കൂലു എന്താണെന്ന് പറയൂ. തീർച്ചയായും വാദി അല്ലെങ്കിൽ പ്രതി അയാളോട് എന്താണ് മാപ്പ് പറയും അല്ലേ. മുത്തഹം ആഫുവൻ, അപ്പോൾ മുദ്ദഇല ബൈസ് കുഴപ്പമില്ല എന്നൊക്കെ പറയും. അപ്പോൾ അതിൻ്റെ ഒരു അതെങ്ങനെ നമുക്ക് പൂരിപ്പിക്കാം? ഇവിടെ നോക്കൂ, ഇതൊരു സിമ്പിള് മെത്തേഡ് ചെയ്തിട്ടുള്ളതാണ്, കുറച്ചും കൂടി വിശദമായിട്ടൊക്കെ നിങ്ങൾ എഴുതണം കേട്ടോ. ഇവിടെ നോക്കൂ, മുത്തഹം പറയുന്നത് ആഫുവൻ യാഹി, ആഫുവൻ യാഹി, ക്ഷമിക്കണം സഹോദര എന്ന് ആരോട് പറഞ്ഞു? ഖത്രത്തുമായനോട് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ, മുദ്ദഇയോട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പം മുദ്ദഇ ലബസ്, ലബസ്. അപ്പോൾ വേറൊരു കാര്യം ഇവിടെ വിട്ടും പോയിട്ടുണ്ട്, ഡാഷ് അൽ മാ അ ദാ, വെള്ളം ദായിമൻ എപ്പോഴും എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവും? സൂക്ഷിച്ച് ഉപയോഗിക്കുക എന്നായിരിക്കും. അതിനൊരു വാക്ക് മുകളിലുണ്ടല്ലോ, ഏതാണെന്ന് പറയൂ. സൂക്ഷിച്ച് ഉപയോഗിക്കുക, സംരക്ഷിക്കുക എന്നർത്ഥത്തിൽ ഹാഫിദ് അല അല്ലേ, ഹാഫിദ് അല അലൽമാ, ഹാഫിദ് അലൽമാ ഇ ദായിമൻ, എപ്പോഴും വെള്ളം സൂക്ഷിച്ച് ഉപയോഗിക്കാൻ വേണ്ടി പറയണം അല്ലേ. ലബസ് ഹാഫിദ് അലൽമാ ഇ ദായിമൻ എന്നാണ് വരിക. അപ്പോൾ മുത്തഹിം ആഴ്ത്തരിഫ് ദമ്പി, പ്രതി പറയുന്നു എൻ്റെ തെറ്റ് എനിക്ക് മനസ്സിലായി, പിന്നെ ഒരിക്കലും ഞാൻ എന്ത് ചെയ്യില്ല, ആവർത്തിക്കില്ല. ആവർത്തിക്കില്ല ഏതായിരിക്കും? ഏതായിരിക്കും? വല ഉഖരിയർ, ഞാൻ ആവർത്തിക്കില്ല അബദൻ, ഒരിക്കലും ആവർത്തിക്കില്ല. അപ്പോൾ മുദ്ദഇ യാ അഖി, സഹോദര, ബറക്കല്ലാ, നിനക്ക് അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. അപ്പോൾ ഇവിടെ ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട്, വെരി ഗുഡ് അല്ലേ, ഗുഡ്, അതിന് നമ്മൾ പറയുന്ന അഹ്സൻസ്, അഹ്സൻത് യാ അഖി ബറക്കല്ലാ, അങ്ങനെ പൂരിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഹിവാറിൻ്റെ ഒരു സിമ്പിൾ മോഡൽ, കുറേയും കൂടി വിശദമായിട്ട് മക്കൾക്ക് എഴുതാവുന്നതാണ് കേട്ടോ, ഇൻഷാല്ലാ. അപ്പോൾ അത് കഴിഞ്ഞു. അതിൻ്റെ താഴെ ഇനി ഒരു പ്രവർത്തനം, നുലാഹിദുൽ കലിമാത്തുൽ മുലവ്വന ഫി തസ്രീഹാത്തിൽ ആത്തിയ വ നഖ്താർ മിന തംസീലിയത്തി കലിമാത്തുൽ ഹാൽ അൽ മുമാസല. അപ്പോൾ ഞാനിവിടെ ഇത് പറയുന്നതിന് മുമ്പ് ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം, അപ്പോൾ ശ്രദ്ധിച്ചു കേട്ടോ. ഹാൽ എന്നാണ് എഴുതിയിട്ടുള്ളത്, ഹാൽ. കേട്ടില്ലേ, കൈഫൽ ഹാൽ, എന്താണ് വിശേഷം എന്നല്ലേ. പക്ഷെ ആ ഹാലല്ല ഈ ഹാൽ കേട്ടോ, നമുക്ക് നോക്കാം എന്താന്ന്. എന്താ മനസ്സിലായോ? അതൊരു ഇസ്മുൻ നക്കീറ എന്നാണ്. ഇസ്മുൻ നക്കീറ എന്ന് വെച്ചാൽ എന്താണെന്നറിയും മക്കൾക്ക്? അലിഫ്ലാം ഇല്ലാത്തൊരു വാക്കാണ്. അപ്പോൾ ആ ഇസ്മുൻ നക്കീറയായിട്ട് ഇവിടെ ഒരു വാക്ക് വന്നിട്ടുണ്ടല്ലോ, ഇസ്മ്. ഇവിടെയുണ്ട് ലാഹിക്കൻ, ചിരിച്ചുകൊണ്ട് എന്നാണ്. എന്നാണ് ലാഹിക്കൻ? ഇതിന് അലിഫ്ലാം ഉണ്ടോ? ഇല്ല. അപ്പോൾ അത് ഒരാളുടെ വിശേഷണത്തെ അല്ലെങ്കിൽ അയാളുടെ അവസ്ഥയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ കണ്ടോ, ജാ അർജുലു, ഒരു മനുഷ്യൻ വന്നു, ലാഹിക്കൻ, ചിരിച്ചുകൊണ്ട്. അപ്പോൾ ഈ റജുലിൻ്റെ ഹാലാണെന്ത്? ലാഹിക്കൻ എന്നുള്ളത്. ഇവിടെ ഈ കന്നിൻ്റെ അവിടെ ഫതഹ് തൻവീൻ ഉണ്ട് കേട്ടോ, അതിവിടെ കൊടുത്തിട്ടില്ല, പക്ഷെ നിങ്ങളത് ഓർമ്മ വേണം നിങ്ങൾക്ക്. ഫതഹ് തൻവീൻ ഉണ്ടാകും ഹാലിനെപ്പോഴും. ഫതഹ് തൻവീൻ എവിടെ ഉണ്ടാകും? ആ വാക്കിൻ്റെ, ഇസ്മുൻ നക്കിറായ വാക്കിൻ്റെ, അലിഫിലാം ഇല്ലാത്ത ആ വാക്കിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് ഫതഹ് തൻവീൻ ഉണ്ടാകും എന്ന് നിങ്ങൾ ഓർക്കണം. അപ്പോൾ ജാ അർജുലു ലാഹിക്കൻ, ആ മനുഷ്യൻ ചിരിച്ചു കൊണ്ടുവന്നു എന്നാണ്. മനസ്സിലായോ?
മൻസൂബുൻ ബിൽ ഫത്ഹതി ദൗമൻ കണ്ട മൻസൂമുൻ മൻസൂബുൻ കണ്ട ഇവിടെ ഫതഹ് തൻവീൻ കൊടുക്കണം എന്നാണ്. മൻസൂബ് എന്ന് വെച്ചാൽ നസ്ബ് കൊടുക്കണം. ലാഹിക്കൻ എന്ന് പറയണം. അപ്പൊ ജാഅ അർജുലു ലാഹിക്കൻ അതാണ്, അത്രേ ഉള്ളൂ. ഇതിലെ വീഡിയോയാണ്, ഈ വീഡിയോ മുഴുവൻ വേണമെങ്കിൽ ഞാൻ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ, നിങ്ങളത് പോയി മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ കണ്ടോളൂ. അപ്പം ഇതാണ് ഹാൽ എന്താണെന്ന് മനസ്സിലായില്ലേ, ഒരാളുടെ അവസ്ഥയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വാക്കാണ്. അതിന് അതിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് എപ്പോഴും മൻസൂബായിരിക്കും, അല്ലാതെ അഥവാ ഫതഹ് തൻവീനായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ പാഠപുസ്തകത്തിൽ കുറേ ഫതഹ് തൻവീൻ ഞാൻ ഈ പാഠം എടുക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറേ കാണിച്ചു തന്നിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല പാഠം വായിച്ചപ്പോൾ. ഇപ്പോൾ കണ്ടോ, ഒന്നാമത്തെ പേജ് മുതൽ അതുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞു ജിദ്ദീയൻ, ഗാലിബൻ, ഇതിനൊക്കെ ഇതിനൊന്നും അലിഫ്ലാമില്ലല്ലോ. ഗാലിബൻ, ജിദ്ദീയൻ, ഖാലിഅൻ, മുതഅക്കിദൻ. അപ്പോൾ ഇതൊക്കെ ഇവർ പറയുന്നതിൻ്റെ അവസ്ഥയാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഖാലൽ ഖാലി, ഖാല പറഞ്ഞു, ജിദ്ദീയൻ ഒരു സെൻറ്റൻസായി. എങ്ങനെ ജിദ്ദിയായ, അതായത് ഗൗരവത്തോടെ പറഞ്ഞു എന്നാണ്. അപ്പോൾ ഖാലൽ മുദ്ദഈ, മുദ്ദഈ പറഞ്ഞു ഗാലിബൻ, ദേഷ്യത്തോടെ. ഖാലൽ ഖാലി ജിദ്ദീയൻ, ഖാലൽ മുദ്ദഈ ഖാലിഅൻ. ഇങ്ങനെ സെൻറ്റൻസുകൾ എവിടെ എഴുതണം നിങ്ങൾ? ഇപ്പം നേരത്തെ കാണിച്ചില്ലേ അവസാനത്തിൽ, അവസാനത്ത് കൊണ്ടുപോയിട്ട് ഇതുപോലുള്ള ഹാല് ഉള്ള വാക്ക് വെച്ച് സെൻറ്റൻസ് ആക്കി എഴുതണം. എവിടെ? ഇവിടെ എഴുതണം. ഇപ്പോൾ ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്, യൽതഫിതുൽ ഖാലി ഇലൽ മുത്തഹം, പ്രതിയുടെ അടുത്തേക്ക് നോക്കി ജിദ്ദിയൻ, വളരെ ഗൗരവത്തോടെ, ദേഷ്യത്തെ ഗൗരവത്തോടെ നോക്കി. അപ്പോൾ യൻദുറുൽ മുത്തഹം, പ്രതി നോക്കി ഇലൽ ഖാലി, ഖാലിയെ കലിക്കൻ, എന്താണ്, ആശങ്കയോടെ എന്നാണ്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് സിമ്പിളായി പറഞ്ഞതാണ്. അപ്പോൾ ഇതൊക്കെ ഇവരോരോ പറയുന്ന പ്രസ്താവനകളാണല്ലോ. അപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും മുമ്പിൽ ജസ്റ്റ് ഖാലാന്ന് കൊടുത്താൽ മതി അല്ലേ. ഖാല, അപ്പോൾ ഖാലൽ മുത്തഹിം ജാഹിദൻ, നിഷേധിച്ചുകൊണ്ട് മുത്തഹിം പറഞ്ഞു. ഖാലൽ ഖാലി ഖാലിബൻ ലിൽ മുത്തഹിം. അപ്പോൾ ഇതിൽ ഹാലായ വാക്കുകൾ ഏതാ? ഖാലിബൻ, ഹാഇറൻ, മുഷീറൻ, കേട്ടോ. അങ്ങനെ എല്ലാ സെൻറ്റൻസും എഴുതുക. വളരെ സിമ്പിളാണ്. വീഡിയോ മുഴുവൻ കണ്ടു നോക്കുക, എന്നാലേ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരങ്ങൾ കിട്ടുള്ളൂ. നിങ്ങൾ ഉത്തരം മാത്രം നോക്കി വീഡിയോ കാണുമ്പോഴാണ് നിങ്ങളിവിടെ ഉത്തരം എഴുതി കാണിച്ചില്ലല്ലോ എന്ന് ചിലരൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ എല്ലാത്തിൻ്റെയും ഉത്തരം ഇവിടെ പറയും. അപ്പം നിങ്ങൾ ഇത് വൃത്തിയായിട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഖാലൽ ഖാലി, ഖാലൽ ഖാലി ജിദ്ദിയൻ, ഖാലൽ മുത്തഹം ഹാഇറൻ, മുകളിൽ കാണിച്ചില്ലേ, അതുപോലെ വൃത്തിയായിട്ട് എഴുതുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത്രയുമാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ യൂണിറ്റിലേക്ക് വരാം. അപ്പം നിങ്ങൾ ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നിങ്ങളുടെ കൂട്ടുകാരെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി പാഠഭാഗങ്ങൾ പഠിക്കാം. ഈ ഖത്ത് എഴുതി പഠിക്കണം കേട്ടോ. ലല്ലൽ ബത്തലു നജുമൻ സ്വാത്യൻ, ലല്ലൽ ബത്തലു നജുമൻ സ്വാത്യൻ. അതിങ്ങനെ ഖത്തുറുക്കയിൽ തന്നെ എഴുതുക. ഓക്കെ, ഇൻഷാ അല്ലാ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എഴുതി ശരിയാക്കാം ഇൻഷാ അല്ലാ. അപ്പോൾ വീണ്ടും കാണാം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.